ಕೇರಳವನ್ನು ಬಂದ ಕೆಲವೊಂದು ಇಸ್ಲಾಂ ರಾಕ್ಷಸರು ನಮ್ಮದು ಒಂದು ಪ್ರಾಣನೇ ಸಾಯಿಸ್ಬಿಡ್ತೀನಿ. ಐ ಥಿಂಕ್ ಯು ಹ್ಯಾವ್ ಸೀನ್ ದಟ್. എനിക്കെന്ത് പറയണമെന്നറിയില്ല. ജാസ്തി ഇസ്ലാം ടെററിസ്റ്റുകൾ ഇവിടെ നമ്മുടെ കർണാടകയിലുണ്ട്. ഇപ്പം കേരളത്തിൽ നിന്ന് വന്ന ഇസ്ലാം ടെററിസ്റ്റുകൾ എസ് ടി പി എന്ന് പറയുന്ന ഈ ഭീകര സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്നവർ. ഇവന്മാർ കരുതിയത് കർണാടക എന്ന് പറയുന്നത് കേരളത്തെ പോലെയാണെന്ന് അല്ലേ. കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ ആർക്കും കൊല്ലാം, ആർക്കും ആക്രമിക്കാം. അവിടുത്തെ ആർ എസ് എസ്സുകാരെ ആർക്കും കൊല്ലാം, ആർക്കും ആക്രമിക്കാം. പക്ഷേ അതേ അവസ്ഥയാണ് ഇവിടെയെന്ന് കരുതിയോ? ഇവരെ ഇത് കഴിഞ്ഞിട്ട് എവിടെ പോവും? ഇവർ ഇവിടെ നിന്ന് വിട്ടിട്ട് കേരളത്തിൽ ചെന്ന് സുഖമായിട്ടിരിക്കാമെന്ന് ആണോ അവന്മാർ കരുതിയത്? ഇവൻ ഏത് അള്ളാഹുവിൻ്റെ മാളത്തിൽ ചെന്ന് ഒളിച്ചിരുന്നാലും ഇവനെയൊക്കെ പൊക്കും. പൊക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പൊക്കലല്ല പൊക്കാൻ പോകുന്നത്. കാരണം കേരളത്തിൽ ഇവന്മാർക്കുള്ള സപ്പോർട്ടാണല്ലോ എല്ലാ സ്ഥലത്തുനിന്നും ഉണ്ടാവുക. ഒപ്പമുള്ളവരെ വെറും വർക്കറായിട്ട് കാണുന്ന ഒരു ശൈലിയല്ല ഇവിടെ. മനസ്സിലാവുന്നുണ്ടോ ഞാനീ പറയുന്നത്? 8 വർഷത്തിനുള്ളിൽ കർണാടകയും കൂടി ഏറ്റവും വലിയ ഭീകരവാദികളുടെ താവളമാക്കി മാറ്റാൻ വേണ്ടി വ്രതമെടുത്ത് പ്രവർത്തിക്കുന്ന കുറേ എണ്ണം കേരളത്തിൽ നിന്ന് ഇങ്ങനെ കയറിയിട്ടുണ്ട്. കേരള, ആന്ധ്ര, തമിഴ്നാട്, കർണാടക, ഇത് ഇത്രയും സൗത്ത് ഇന്ത്യ അവരുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിൽ ഇവന്മാരെയൊക്കെ നേരെ ആക്കാനും ഇവന്മാരെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ചില ആൾക്കാരെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, നമ്മുടെ ആൾക്കാരുടെ, നമ്മുടെ ഈ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം, വലിയച്ഛനിലൊരു അച്ഛനുണ്ട്, കൊച്ചച്ഛനിലൊരു അച്ഛനുണ്ട്, അച്ഛനെന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. ഇത് ഏതാണ് ഒറിജിനൽ അച്ഛൻ എന്ന തിരിച്ചറിവ് ഇല്ലാത്തതാണ് നമ്മുടെ ആൾക്കാരുടെ പ്രശ്നം. ആരാണ് യഥാർത്ഥത്തിൽ പണിയെടുത്തത്, പണിയെടുക്കാൻ പോകുന്നത്? അമ്മയ്ക്കല്ലേ അറിയുള്ളൂ ആരാണ് യഥാർത്ഥ അച്ഛനെന്ന്. എല്ലാവരെയും കയറി ഇതെൻ്റെ രക്ഷകനാണ്, ഇവനാണ് എൻ്റെ രക്ഷകൻ, ഇവരാണ് ഹിന്ദുവിനെ സംരക്ഷിക്കാൻ പോകണമെന്ന് ചിന്തിക്കുന്ന, വിശ്വസിക്കുന്ന, ആ തിരിച്ചറിവില്ലായ്മ. ഏതൊരു കാള വന്നാലും അത് ഗോമാതാവിൻ്റെ കെട്ടിയോനെന്ന് പറയുന്ന രീതി, അതാണ് കേരളത്തിലെ അവസ്ഥ. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെയല്ല. കേരളത്തിലെന്ന് പറയുന്നത് ബി ജെ പി എന്ന് പറഞ്ഞ ബിസിനസ് ജനതാ പാർട്ടിയാണ്. ഡീലിങ്സ് മാത്രമേ ഉള്ളൂ, അതെല്ലാവർക്കും അറിയാം. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ സുഡാപ്പിയാണ്, സുഡാപ്പികളുടെ ഫണ്ട് വാങ്ങി ജീവിക്കുന്നവനാണ്, മറ്റവനാണ് മറിച്ചവനാണ്. എൻ്റെ മുന്നിൽ ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും, ഞാൻ ചെയ്യും. കാരണം അത് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പലതവണയും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. എനിക്കൊരു തന്തയുള്ളൂ, ബി ജെ പി പ്രസിഡന്റിൻ്റെ മകൻ്റെ കല്യാണത്തിന് ആരൊക്കെയാണ് വന്നതെന്ന് നമുക്കൊക്കെ അറിയാം. ഏതൊക്കെ തരത്തിലുള്ള രീതിയിലുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ടെന്നും അറിയാം. അതുകൊണ്ട് പലർക്കും പലവരെയും പിണക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെയല്ല, എനിക്ക് ആരെയും കൂടെ നിർത്തണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും ചെയ്യും. അത് കണ്ടിട്ട് ബോധ്യമുള്ളവർ, ബോധമുള്ളവർ ഒപ്പം നിൽക്കണമെന്ന് അവരുടെ ആത്മാവ് പറയുന്നവർ നിന്നാൽ മതി. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, എനിക്കെന്ത് കിട്ടും, എന്താണ് എൻ്റെ ലാഭം എന്ന് ചോദിച്ചു നിൽക്കുന്ന കുറേ ഹിന്ദു ജന്തുക്കൾ. ഏറ്റവും വലിയ മറ്റൊരു ഭീഷണി എന്ന് പറയുന്നത് കാവി ഉടുത്ത് നടക്കുന്ന കുറേ കാപറക്കികൾ നമ്മുടെ രാജ്യത്തും നാട്ടിലുമൊക്കെ ഉണ്ടല്ലോ. ഒരു തരത്തിലുള്ള വിഷയങ്ങൾക്കും അവന്മാർക്ക് ഇടപെടണ്ട, സംസാരിക്കണ്ട. നമ്മൾ നേരിടുന്ന ഭീഷണി ഇരുതല വാളുള്ള ഒരു ഇത് മാത്രമല്ല, ഇരുതലയുള്ള വാള് മാത്രമല്ല, ഇരുതലയുള്ള മൂർഖന്മാരെ നമ്മൾ ഭീഷണിയായി നമ്മൾ കരുതണം. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒപ്പമുള്ളത് ധർമ്മം എന്താണെന്ന് അറിയാത്തവന്മാരാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ ഹിന്ദുവിൻ്റെ അപ്പോസ്തലന്മാരായിട്ട് നടക്കുന്നവന്മാർ. കുറേമാർക്ക് ശ്രീരാമൻ്റെ ചിത്രവും വിഗ്രഹവും അയ്യപ്പൻ്റെ ചിത്രവും വിഗ്രഹവും മതി. ആ വിഗ്രഹം എടുത്തിട്ടിട്ടും ആ പേരെടുത്തിട്ടിട്ടും അങ്ങോട്ട് അങ്ങ് തൊള്ള തുറക്കുക. ഇത് കാണുമ്പം ബാക്കിയുള്ളവന്മാർ വിചാരിക്കും, ഓ ഇവരാണ് എന്നെ അങ്ങ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പോവുകയാണ്. അവന്മാർക്ക് പിരിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു സ്ഥാനം മതി. പണത്തിനും സ്ഥാനമോഹ വിമാനങ്ങൾക്കും വേണ്ടിയിട്ട് മാത്രം വന്ന് കിടന്ന് കളാകുളാ പറയുന്നവന്മാരുടെ പുറകെ പോകുന്ന ഒരു വിഡ്ഢികളായിട്ടുള്ള ഒരു ഹിന്ദു സമൂഹമാണ് കേരളത്തിൻ്റെ ശാപം എന്ന് പറയുന്നത്.
പലവരും ആരംഭ ശൂരത്വം എന്ന് പറയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. അത് ഞാൻ വീണ്ടും പറയുന്നു, ആരെയാണ് അപ്പനെന്ന് വിളിക്കേണ്ടതെന്ന് തിരിച്ചറിയില്ല. കൊച്ചച്ഛനെയും വലിയച്ഛനെയും കയറി അപ്പാന്ന് വിളിക്കുക. എന്താണ് ഇങ്ങനെ, ഇതാണോ അറിവുള്ള വലിയൊരു സംസ്ഥാനം എന്ന് പറയുന്നത്? അവന്മാർ അവിടെ നിന്ന് ഇവിടെ കർണാടകത്തിൽ വന്ന് കയറി മാന്തിയിട്ട് പോയി. മനസ്സിലാവണുണ്ടോ? ആ മാന്തൽ നമുക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അതെന്താണ് എന്നുള്ളത് ഇനി അങ്ങ് മനസ്സിലായിക്കോളൂ. അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് അതിഥികളെ ദൈവത്തെപ്പോലെ കണ്ട് സ്നേഹിച്ച് ബഹുമാനിച്ച് സംരക്ഷണം കൊടുത്ത് ഒരു ഊള മാത്രമല്ല ഈ നാട്ടിൽ ഈ രാജ്യത്തുള്ളത്. അങ്ങനെ കരുതരുത്. കാരണം നിന്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും നിന്റെ ബാപ്പാൻ്റെ ഉള്ളിലും ഒക്കെ ഇരിക്കുന്നത് ഒരേ ശക്തിയാണെന്നുള്ള ഒരു വിശ്വാസം, അത് ഈ സനാതനികളുടെ ഒരു തെറ്റായി കരുതരുതായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് എല്ലാ തെണ്ടികളെയും ഇവിടെ എല്ലാ തെണ്ടികളുടെ ഉള്ളിലും ഒരേ ശക്തിയാണ് ഇരിക്കുന്നതെന്നും എല്ലാ തീവ്രവാദികളുടെ ഉള്ളിലും ഒരേ ആത്മാവാണെന്നുള്ളതും ഉള്ള ഒരു ആവശ്യമില്ലാത്ത പ്രചരണം നമ്മുടെ പൂർവികർ നടത്തിക്കൊടുത്തു. പക്ഷേ ഇതേ മനുഷ്യരൂപത്തിൽ തന്നെയാണ് പിശാചിരിക്കുന്നതെന്നും ദൈവമിരിക്കുന്നത് ക്ഷേത്രങ്ങളിലല്ലെന്നും ശരീരത്തിൽ തന്നെയാണെന്നും പിശാചിരിക്കുന്നതും ക്ഷേത്രത്തിലല്ല മറ്റേ കുഴിമഠത്തിലല്ല ശരീരത്തിലാണെന്നുമുള്ള തിരിച്ചറിവ് നമ്മുടെ ജനത്തിലൂടെ ഉണ്ടാവണം. അതിനെന്താ ഈ പറയുന്ന വല്ല സ്വാമിമാരുടെയും അല്ലെങ്കിൽ ഈ വൈറ്റിപ്പഴപ്പ് സ്വാമിമാരുടെയും ഗുരുക്കന്മാരുടെയൊക്കെ പിറകെ നടന്നാൽ പറ്റില്ല. അവിടെ ഗുരുക്കളെ ഉള്ളൂ, ഗുരുക്കളൊന്നുമില്ല. അവിടെ എടുത്ത് കാണിച്ചതായ അവരെങ്കിലും ഒരു 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 ജ്ഞാനമുള്ള ഒരു സന്യാസിയെ, ഒരു ആറാം ഇന്ദ്രിയം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ഈ പറയുന്ന പോലെ മദ്രസയിൽ പഠിപ്പിക്കുന്ന പോലെ ഈ പറയുന്ന ബാക്കിലൊന്നുമല്ല ഇരിക്കുന്നത്. ദാ ഇവിടെ ഈ ഭാഗത്ത് ചോദിക്കും, എന്തിനാ ചുവന്ന കുറിയങ്ങ് ഇടുന്നതെന്ന്. എടാ സംഖ്യയല്ലേ നീ എന്ന്. അതേടാ ഞാനൊക്കെ സംഖ്യ തന്നെയാ, ഞാനും സംഖ്യയല്ല സനാതനിയാണ്, പഴയ സ്വയംസേവകൻ. എടുത്ത് ഞാൻ പറയും, ഒരു മാറ്റവും ഇല്ല. ചാവുന്നവരെ അങ്ങനെ തന്നെ പറയും. ഞാൻ പഠിച്ച സ്കൂളാണ് RSS. അവിടെ ആൾക്കാരെ വെട്ടാനും മുത്താനും ഒന്നുമല്ല പഠിപ്പിച്ചത്. തന്തയ്ക്ക് പിറക്കായിക ഏവം കാണിച്ചാലും അവൻ്റെ പള്ളയ കുത്തിയെടുത്ത് വെളിയിടാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുള്ള വീര്യം ഇന്നും ഉണ്ട്. മനസ്സിലാവണ്ടോ? അത് ഹിന്ദു ധർമ്മത്തിൻ്റെ പേര് പറഞ്ഞല്ലെങ്കിൽ ഹിന്ദു മതത്തിനകത്തിരുന്നാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലിരുന്നാലും ശരി, അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ മറ്റടുത്ത ആ STPA പാർട്ടിക്കകത്തിരുന്നാലും ശരി, പറയാനുള്ള പറയും ചെയ്യാനുള്ള ചെയ്യും. ഇവിടെ നിയമം എന്ന് പറയുന്ന ഒരു ഇത്, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് സനാതനധർമ്മത്തെ കോർത്തിണക്കി ഉണ്ടാക്കിയതാണ്. ഇവിടെ എല്ലാവർക്കും ജീവിക്കണം, ഇവിടെ എല്ലാവർക്കും തുല്യനീതിയും തുല്യ ധർമ്മവും ഇവിടെ ഉറപ്പുവരുത്തുന്നതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അതിനോട് ഇവന്മാർക്ക് എന്തെങ്കിലും ഒരു 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 ബഹുമാനമുണ്ടോ? ഇവന്മാരെ കൊല്ലാൻ ഏത് നിയമമാണ് അല്ലെങ്കിൽ ഏത് ഇതാണ് പഠിപ്പിച്ചത്? ഇവൻ്റെയൊക്കെ ഖുറാനിൽ പഠിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരെ വന്ന് കൊല്ലാൻ. ആ പാവം പയ്യൻ പ്രവീൺ എന്ന് പറയുന്നത് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യനാണ്. വളരെ സൽസ്വഭാവിയായ ഒരു പയ്യനാണ് ബാംഗ്ലൂരിലുള്ള. ഇവന്മാർ ചെയ്ത ഈ ക്രൂരകൃത്യമുണ്ടല്ലോ, ഇവൻ്റെയൊക്കെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന പണി ചെയ്യേണ്ടവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമുക്കറിയാം. കാവി എടുത്തിട്ട് ആ പണി ചെയ്യേണ്ട ആവശ്യം തൽക്കാലമല്ല. ഈ കാവി എടുത്ത് എന്നെ കേറ്റിച്ചത് എൻ്റെ ചില ഗുരുവര്യന്മാരാണ്, എന്നെ ഇച്ചിരുന്ന് അടക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ കാവ്യക്കാട്ടി ഇഷ്ടം കറുപ്പാ. കാരണം കാവ്യ ഇടുമ്പോൾ ഇങ്ങനെ പറയരുത്, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ഉണ്ട്, കുറേ റൂൾസ് ഉണ്ട്. കറുപ്പിന് പിന്നെ ഒരു റൂളും ഇല്ല, യമൻ്റെ ഒരൊറ്റ റൂളേ ഉള്ളൂ. ഓർമ്മയുണ്ടാവുമല്ലോ കുറേ എണ്ണത്തിൻ്റെ കഥകൾ. ഇനി നിന്നോടൊന്നും സംസാരിക്കുകയല്ല, കേരളത്തിലുള്ള ഹിജടകളായിട്ടുള്ള കുറേ ഹിന്ദുക്കളോടുകൂടി ഞാൻ പറയാം. അവിടുത്തെ ആൾക്കാരുടെ കഴിവുകേടാണ് ഇവന്മാർ വന്ന് ഇവിടെ വന്ന് ഈ വേല കാണിച്ചത്. അവിടെ ഉള്ളവന്മാർ മാന്യമായിട്ട് ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രതികരിക്കാത്തതിൻ്റെ ഭാഗമാണ്. ഏവനവിടെ ഉള്ളത് ഒരു ചങ്കൂറ്റമുള്ള നേതാവ്. BJP പാർട്ടി ഉണ്ടെങ്കിൽ അതിന് 40 നേതാക്കന്മാരും 450 ഗ്രൂപ്പും ഉണ്ട് അവിടെ. എല്ലാത്തിനും എന്താ തരേണ്ടതെന്നുള്ളത് ഈ ഭാരതം ഉണ്ടല്ലോ, സമയാസമയങ്ങളിൽ അവരുടെ കർമ്മത്തിനനുസരിച്ചിട്ടുള്ള പണി അങ്ങ് നല്ല രീതിയിൽ ഈ സ്പീഡ് ആൻഡ് സേഫ് കൊറിയറിൽ അങ്ങ് വരും. ഏതാ സ്പീഡ് ആൻഡ് സേഫ് കൊറിയറല്ലേ, അതിലങ്ങ് വളരെ സ്പീഡായിട്ടും സേഫായിട്ടും അങ്ങ് വരും. വാങ്ങിച്ചോളാം. ഇവിടെ മലയാളികളെന്ന് പറയുന്നത് ആ മദനി വന്ന് ഇവിടെ വന്ന് ബോംബിട്ടിട്ട് പോയതോടുകൂടി തന്നെ മലയാളികൾക്ക് ഒരു വിലയില്ലാത്തൊരു നാടായി മാറിയതായിരുന്നു. മലയാളികൾക്ക് ഒരു രീതിയിലുള്ള ഒരു സർവീസും ഇവിടെ കിട്ടത്തില്ല, വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഉള്ള മലയാളികൾ ബാക്കിയുള്ളവന്മാരുടെ
പേര് കളയാൻ വേണ്ടി നാട്ടിൽ നിൽക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടെ കുറച്ച് മാന്യമായി കുറച്ച് മലയാളികൾ ജീവിച്ചിട്ടാണ് കേരളത്തിൻ്റെ ഇമേജ് ലോകം മൊത്തവും ഒരു ഒരു ഇടിഞ്ഞ് താഴെ പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് മലയാളികളുടെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. എന്നാൽ അതിനെയൊക്കെ നശിപ്പിക്കുന്ന വിധത്തിൽ ഈ പിഴച്ച എസ് ഡി പി എക്കാരന്മാരും അവൻ്റെ മറ്റിടത്തെ സംഘടന ടീമുകളും ഉണ്ടല്ലോ, അവന്മാർ കേരളത്തിൽ നിന്ന് തുടങ്ങി ഇതങ്ങ് പാകിസ്ഥാനിൽ നിന്നുണ്ടായ സാധനമല്ല ഈ എസ് ഡി പി ഐ. അതറിയോ എൻ്റെ ഈ ന്യൂ ജനറേഷൻ സഹോദരങ്ങൾക്ക്, നീയൊക്കെ അവിടെ ഇരുന്ന് കമ്പ്യൂട്ടറിൽ ഇരുന്ന് കുണച്ചുകൊണ്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ വല്ല പെമ്പിള്ളാർക്കും വാട്സപ്പിലും മെസ്സേജിലും കൂടെ ചാറ്റിക്കൊണ്ടിരുന്നാൽ മതി, ഇവന്മാർ വന്ന് നിൻ്റെയൊക്കെ കിണുങ്ങാമണി ഇവരെ അടിച്ചോണ്ട് പോകും. എടാ, രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ നിൻ്റെ അടുത്തൊക്കെ പറയാം, നിനക്ക് ഇന്ന ഇതുപോലെ ഒരു ആണും പെണ്ണും കെട്ടായ ആണുങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത്രയും സ്വാർത്ഥന്മാർ, കിട്ടണം ജോലി കിട്ടണം, എവിടെയെങ്കിലും പഠിക്കണം പോകണം. ആദ്യം ഈ ഇത് കേരളത്തിലെ ഹിന്ദുവാദികളുടെ അവസ്ഥ പോലെ ആയിപ്പോയി. ഏതെങ്കിലും ഒരു വിഗ്രഹം ചുമന്നുകൊണ്ട് വരും, അയ്യപ്പൻ്റെയോ അയ്യപ്പൻ്റെ കുഞ്ഞമ്മയുടെ വാപ്പളയുടെയോ എന്തെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ട് വരും ഇങ്ങോട്ട്. അയ്യപ്പനെ സംരക്ഷിക്കണോ? അയ്യപ്പനെ അല്ല ഇവിടെ സംരക്ഷിക്കേണ്ട, അയ്യപ്പനെ സംരക്ഷിക്കാൻ അയ്യപ്പനറിയാം. പക്ഷെ അയ്യപ്പൻ സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ അയ്യപ്പൻ്റെ വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന ആ ദേശവും, ആ ദേശം സ്ഥിതി ചെയ്യുന്ന ആ നാടും, ആ നാട് സ്ഥിതി ചെയ്യുന്ന ആ രാജ്യവും സംരക്ഷിക്കാൻ വേണ്ടി വേണോ ആദ്യം പിടിക്കാൻ? ആ ദേശമില്ലെങ്കിൽ പിന്നെ അയ്യപ്പൻ എവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കും? അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി കുറേ എണ്ണോ നാട്ടിൽ? എന്തയ്യപ്പൻ? ബ്രഹ്മത്തിലിരിക്കുന്ന അയ്യപ്പന് നിൻ്റെയൊക്കെ സംരക്ഷണം വേണം. എല്ലാവരെയും സംരക്ഷിക്കണം, അയ്യപ്പനെ അയ്യപ്പനെ സംരക്ഷിക്കാൻ അറിയാം. ഇത് പറഞ്ഞാൽ അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി കുറേ സംഘടന, അതിൻ്റെ പിറയിൽ കുറേ മറ്റിടത്തെ പരിപാടികൾ, എല്ലാത്തിനെയും പിടിച്ച് ഇപ്പം അഞ്ഞിക്കിടേണ്ട സമയം കഴിഞ്ഞു. ഇവിടെ വർഗീയതയുടെ ഏറ്റവും വലിയ മഹുടാവുദാഹരണമാണ് കേരളം. കേരളത്തിലെ ആൾക്കാർക്കാണ് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ, നിറത്തിൻ്റെ പേരിൽ മനുഷ്യനെ 2, 4, 8, 16 ആക്കി ആർക്കും ഒരു ഉപയോഗമില്ലാതെ ജീവിക്കുന്ന കുറേ പരീക്ഷകൾ. അവിടെ ഞാൻ പറയുന്നു, ഏതെങ്കിലും ഒരു തന്തയ്ക്ക് പറഞ്ഞ് ഒരു സ്വയം സേവകനെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. നിങ്ങളെ ഞാൻ നേതാവാക്കി തരാം. ഒരുപാട് പേര് ഇവിടെ നേതാവായിട്ടുണ്ട്. അവിടെ നാട് രക്ഷിക്കണം, നാടിനെ നേർവഴിക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ ചോരയിൽ സംശയമില്ലാത്ത സ്വയം സേവകർക്ക് മാത്രമേ ഈ രാഷ്ട്രത്തെ എന്നെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും നക്കാപ്പിച്ച ഫണ്ട് കിട്ടി, കേന്ദ്രത്തിൻ്റെ ഫണ്ട് വാങ്ങി നക്കി, ഒരു കുറിയും അടിച്ച്, ഒരു കാവ്യം എടുത്ത്, ബി ജെ പിയുടെ ഒരു ചിഹ്നം എടുത്ത് നെഞ്ചിൽ വെച്ചുകൊണ്ട് നടന്നാലൊന്നും ഒരുത്തനും ബി ജെ പി ആവുമൊന്നുമില്ല. ഇവിടെ പാർട്ടിയല്ല, ഭാരതീയ ജനതാ പാർട്ടിക്കാരെയാണ് വേണ്ടത്, ഭാരതത്തിൻ്റെ ജനതാ പാർട്ടിക്കാരെ. അതിൽ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദു എന്നോ ഒന്നുമില്ല, ഈ രാജ്യത്തെ ധർമ്മത്തെ സംരക്ഷിക്കുന്നവൻ. അല്ലാതെ വിദേശികളുടെ ജിഗ്ഗുവായി, അവൻ്റെ ചെരുപ്പും ചൂലുമായി പ്രവർത്തിക്കുന്ന, സ്വന്തം ചോരയിൽ സംശയമുള്ളവനെയല്ല നമുക്ക് വേണ്ടത്, ചോരയിൽ സംശയമില്ലാത്തവനെയാണ് വേണ്ടത്. അങ്ങനെയുള്ളവർ മുന്നോട്ട് വരണം. ഇവിടെ എല്ലാത്തിനും വർഗീയവൽക്കരിച്ചിരിക്കുക. ഇവന്മാർ കാരണം, ഹിന്ദുക്കൾ കാരണമാണ് ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നത്. ഹിന്ദുക്കളുടെ ഐക്യതയില്ലായ്മ, ഹിന്ദുക്കളുടെ ഒത്തൊരുമയില്ലായ്മ. മറ്റവന്മാർക്ക് എന്തിനാ, എല്ലാവരും പറയുമല്ലോ പിണറായി വിജയനെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാർക്കും, ഹിന്ദുവിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാർക്കും, മുസ്ലിമിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാർക്കും, ക്രിസ്ത്യാനികളുടെ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാർക്കും ഒക്കെ വേണ്ടത്, എല്ലാ നേതാവിനും ബേസിക്കലി അവർക്ക് വേണ്ടത് വോട്ടാണ്. ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ 100 പേരാണെങ്കിൽ 100 പേര് ഒരുമിച്ച് നിൽക്കും. ഹിന്ദുക്കൾ 1000 പേര് 10,000 ആയിട്ട് തിരിഞ്ഞാ നിൽക്കുന്ന, ഇവനൊക്കെ ഒരു ആവശ്യം വന്നാൽ ആരെടുത്ത് പോയി സഹായം ചോദിക്കും? ഇവൻ്റെയൊക്കെ വീട്ടിൽ കയറി ആൾക്കാർ ഒന്നൊന്നായിട്ട് പണി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ചോദിക്കാനും പറയാനും ആളില്ല. പിന്നെ ചോദിക്കാനും പറയാം, ആൾ വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാ എണ്ണത്തിനും കസാരയിൽ കയറിയിരുന്ന് ഞരങ്ങണം. അവിടെ ഒരുത്തനും ഇരിക്കാൻ പോകുന്നില്ല ആ കസാരയിൽ. സന്യാസിമാരുടെ ജോലി എന്ന് പറയുന്നത് ഇനി ഇവന്മാരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് കൂടെ നമ്മുടെ ധർമ്മമാണ്. ഇത്രയും ദിവസം മിണ്ടാണ്ടിരുന്നു ഞാൻ പലവട്ടം, ഞാൻ ആർ എസ് എസിന്റെ പല മുതിർന്നവരോടും ഞാൻ പറഞ്ഞു, ആവശ്യമില്ലാത്ത ആ സന്യാസി മനോഭാവം അങ്ങ് മാറ്റിയരെ. ഈ കാവി ഉടുക്കാത്ത കുറെ സന്യാസികൾ നമ്മുടെ സംഘടനയ്ക്കകത്തുണ്ട്. അവരുടെ ആ ഒരു നിസ്സംഗഭാവം, അല്ലെങ്കിൽ അവരുടെ ഒരു ശാന്തത, അതിനെയാണ് ഈ തെണ്ടികളെല്ലാം കൂടെ മുതലെടുത്തോണ്ടിരിക്കുന്നത്. നിന്നേക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആരെയുടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്? ഇതൊന്നും മോദിജിയുടെ പണിയല്ല. മോദിജിക്ക് വേറെ വലിയ വലിയ പണികളുണ്ട്. അദ്ദേഹം ചെയ്യാനുള്ളതൊക്കെ കൃത്യമായി ചെയ്ത് കാണിച്ച് അദ്ദേഹം ധർമ്മം പാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലിയല്ല ഈ കേരളത്തെ നന്നാക്കി എടുക്കുക. കേരളത്തിലുള്ളവന്മാർ എന്ത് ചെയ്യുന്നു അവിടെ? ഇനി ഇലക്ഷൻ്റെ പേര് പറഞ്ഞ് ഏവനെങ്കിലും വന്ന് ഒരു പണി ചെയ്യാത്തവൻ വന്ന് നിൻ്റെയൊക്കെ മുട്ടുകാല് ഞാൻ തല്ലി പിടിക്കും.
അവിടെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരോട് പറയുന്ന ഇതാണ്, അവിടെ ഫണ്ടിന് വേണ്ടി മാത്രം പണിയെടുക്കുന്നവന്മാർ പറയുണ്ട്, ഇലക്ഷന് മാത്രം കണ്ടവന്മാരുടെ മുഖം പിന്നെ കണ്ടിട്ടില്ല, പിന്നെ ഇനി നീയൊക്കെ അങ്ങോട്ട് വാ കേരളത്തിൽ, നീയൊക്കെ കാരണമാണ് തീവ്രവാദികൾ ഇതുപോലെ വളർന്നത്. സെൻട്രലിന്റെ ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് ഇതുമുണ്ട്, അത് ഉപയോഗിക്കണം. ഇമാർ ഉപയോഗിക്കുന്നുണ്ടോ? അവിടുത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും സേഫ്റ്റി ഉണ്ടോ? ആൾക്കാർക്ക് എന്തെങ്കിലും കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് ആൾക്കാർക്ക് തന്നിട്ടുണ്ടോ? ഇതിപ്പോ ഞാനിത് പറയുമ്പോ ഇതെല്ലാം കേൾക്കും. ഏറ്റവും വലിയ കുറെ സാമദ്രോഹികളുണ്ട്, ഇത് എന്റെ വീഡിയോ കാണുന്ന സാമദ്രോഹിയും. ഈ തെണ്ടികളെല്ലാം ഇങ്ങനെ കേട്ടിട്ട് വന്നിട്ട് ഇങ്ങനെ നോക്കി ചിലവന്മാർ വന്ന് ലൈക്ക് അടിക്കും, എന്നിട്ട് അങ്ങ് അങ്ങ് പോകും. അവനും അവന്റെ കുടുംബത്തിനും വേണ്ടിയാണ് ഞാൻ ഈ തൊള്ള തുറക്കുന്നതെന്ന് ആ തെണ്ടിയൊക്കെ മനസ്സിലാവില്ല. നീയൊക്കെ കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണേ, നിന്നെ ഒന്ന് സൂചിപ്പിച്ചിട്ട് ബദരാനന്ദന് ഒരു പുല്ലും കിട്ടാനില്ല. നീയൊക്കെയാണ് ഈ നാടിനെ നശിപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു അഭിപ്രായം അല്ലെങ്കിൽ എടാ സ്വാമി തെണ്ടി നീ പറയുന്നതൊക്കെ ശരിയാണ്, നമ്മൾ നിന്റെ കൂടെ നിന്ന് നമുക്ക് ഈ നാടിനൊന്ന് നന്നാക്കാം എന്നീ തെണ്ടികൾ പറയില്ല. യാ ഒരു കാവി കൊടുത്ത തെണ്ടി അവൻ വന്നതെന്ന് എന്തോന്നൊക്കെ വളവളാ പറഞ്ഞിട്ട് പോയി. അവന് ഇത് തന്നെയല്ലേ പണി? എടാ ഞാൻ ജീവിക്കുന്നതേ എൻ്റെ അമ്മയെ പോലെ കണ്ടിട്ടാണ്, ഈ രാജ്യം എൻ്റെ അമ്മയാണെന്ന് കണ്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അല്ലാതെ ഈ രാജ്യം എൻ്റെ ഭോഗഭൂമിയല്ല മറ്റവന്മാരെ പോലെ. മനസ്സിലാവുന്നുണ്ടോ? ഈ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തമാണ്. ധർമ്മം എന്ന് പറയുന്നത് ധർമ്മത്തെ സംരക്ഷിച്ചാൽ ധർമ്മം നമ്മളെ സംരക്ഷിക്കും. എത്ര തെണ്ടികളുണ്ടടാ കേരളത്തിൽ ആണും പെണ്ണും കെട്ടതല്ലാത്ത. എടാ നിനക്കൊക്കെ എന്താ വേണ്ടത്? ജോലി വേണോ ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? പണം വേണോ ഞാൻ തരാം? ഈ പറയുന്ന ഒരു ആണും പെണ്ണും കെട്ടതുപോലെ ജീവിക്കുന്ന എന്തിനാ? നിന്റെയൊക്കെ ജീവിതം നല്ലതായിരിക്കാൻ കാണാൻ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ആഗ്രഹിക്കുന്നത് ഞാനാണ്. ഞാൻ നിനക്കൊന്നും ഒന്നും ഫ്രീ ആയിട്ട് തരില്ല, ഞാൻ ഒരു കിറ്റും ഫ്രീ ആയിട്ട് തരില്ല. കാരണം ഫ്രീ ആയിട്ട് തന്നാൽ നീയൊക്കെ പട്ടികളാണെന്ന് ഞാൻ ലോകത്തോട് കാണിക്കുന്ന ഒരിതാണ്. എൻ്റെ സഹോദരങ്ങൾ പട്ടികളല്ല. പട്ടിക്കെല്ലാം ഫ്രീ കിട്ടും. പോമറേനിയൻ പട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ പട്ടിക്ക് ബിസ്ക്കറ്റും തേങ്ങയും മാങ്ങയൊക്കെ ആൾക്കാർ ഫ്രീ കൊടുക്കും. പക്ഷെ കാട്ടിൽ ജീവിക്കുന്ന ഒരു സിംഹത്തിന് ഒരിക്കലും ഒന്നും ഫ്രീ കിട്ടില്ല. നമ്മൾ ഒരു സാധനം ഫ്രീ ആയിട്ട് കൊടുത്താൽ ആ ജീവനാകാന്തം അവരുടെ അടിമയായി ജീവിക്കണം. നിങ്ങൾ ആരും എൻ്റെ അടിമയാവാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ആരും എൻ്റെ അടിമയാകരുത്. അന്തസ്സായിട്ട് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയും നിങ്ങളുടെ ഉള്ളിലെ അഭിമാനവും ലോകത്തെ കാണിച്ച് ജീവിക്കണം. ജോലിയെടുക്കണം. അതിനെന്താ ജോലി എടുക്കാൻ മടിയാണല്ലോ. ഒരു ഹിന്ദു തെണ്ടിയുടെ അടുത്ത് എന്തെങ്കിലും പണിയെടുക്കാൻ പറഞ്ഞ ഒരു ബിസിനസ് തുടങ്ങി കൊടുക്കാന്ന് പറഞ്ഞാൽ, അയ്യോ സ്വാമി അത് തുടങ്ങിയാൽ ഞാൻ പൊട്ടിപ്പോയ എന്ത്, എൻ്റെ മാമം കഴിഞ്ഞ മാസം ചെയ്ത് പൊട്ടിയതാണ്. ഇങ്ങനെ ഈ തെണ്ടികൾ ചിന്തിക്കുള്ളൂ. ഒരു കട തുടങ്ങി രണ്ട് കട നാല് കട പത്ത് കടയാക്കാൻ അവന് താല്പര്യമില്ല. ആദ്യം ചിന്തിക്കുന്ന ആ കട തുടങ്ങി അത് പൊട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും? കണ്ട് പഠിക്കണ ഈ സുടാപ്പികളെ. അമ്മമാർ ഇങ്ങോട്ട് ഈ കർണാടകയിൽ വന്നിട്ടേ ഇവിടെ നല്ല പോലെ ബിസിനസ് ചെയ്ത് ചാക്കിലാണ് പണം കെട്ടിക്കൊണ്ട് പോകുന്നത്. എന്തിനാണെന്നറിയോ? നിനക്കൊക്കെ വായിക്കരിയിടാൻ വേണ്ടി, നിന്റെയൊക്കെ അണ്ണാക്കിൽ പിരിവെട്ടാൻ വേണ്ടി. അവന്മാർ അന്തസ്സായിട്ട് പണിയെടുത്ത് പണം ഉണ്ടാക്കി നിന്റെയൊക്കെ വീട്ടിലിരിക്കുന്ന ഓരോ പെമ്പിള്ളേരെ അടിച്ചുകൊണ്ട് പോയി, നിനക്കൊക്കെ ഡ്രഗ്സും തന്ന് നിന്റെയൊക്കെ ബോധവും കളഞ്ഞ് നിന്നെയൊക്കെ എല്ലാ രീതിയിലും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സുടാപ്പികൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അമ്മരുടെ എല്ലാ കച്ചവടം ഒന്നൊന്നായിട്ട് പൂട്ടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മുടെ പിള്ളേർ ഒന്നൊന്നായിട്ട് പൂട്ടിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയാം എവിടെയാണ് അടി കൊടുക്കേണ്ടതെന്ന്. ജീവിക്കണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. പറയുമ്പോൾ മാത്രം ഉണ്ടല്ലോ ഈ കൊതപ്രമാണവും ഈ കൊതസൗഹാർദ്ദവും എന്നൊക്കെ. എന്ത് കൊതവാടേ ഇത്? എന്ത് മതമാണ്? നമുക്ക് മതമൊന്നുമില്ല. ഇവിടെ ചൂടറിയിട്ടില്ല ഒരു പാവപ്പെട്ട പയ്യൻ ഒരു പാവപ്പെട്ട സഹോദരൻ്റെ ഇതുണ്ടായിട്ട് ആൾക്കാരുടെ അടുത്ത് സമാധാനം പറയേണ്ടത് ഞാനാ. ഇനി നിന്റെ ഒന്നും തന്തയൊന്നും അല്ല അവിടെ വന്ന് സമാധാനം പറയേണ്ടത്. വന്ന ആൾക്കാരെ ഇവിടുത്തെ ഉന്നത ആൾക്കാർ വന്ന് ചോദിക്കുന്ന എന്നോടാ. കാരണം ഈ കേരളത്തിൽ നിന്ന് വന്നുപോയ ഒരു തെണ്ടിയാണല്ലോ ഞാനും. നീയൊക്കെ കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി മലയാളികളെ. കാരണം ഡ്രഗ്സ്, അതുപോലെ കൂട്ടിക്കൊടുപ്പ്, തീവ്രവാദം, അതുപോലെ ഐക്യതയില്ല. പറയുമ്പം ദൈവത്തിൻ്റെ സ്വന്തം നാട് പോലും പറഞ്ഞു.